നമസ്കാരം വ്യൂവേഴ്സ്. ഇന്ന് മറ്റൊന്നുമല്ല, ഇത് ഇന്ന് പറഞ്ഞില്ല, ഇത് പറയണ്ടെന്നുള്ളൊരു വിഷയം തന്നെയായിരുന്നു. പക്ഷെ ഇനിയും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് ലിമിറ്റ് കടന്നുപോയി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഓരോ മനുഷ്യരുടെയും ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു തുടങ്ങിയിരിക്കുന്നു. അന്നേരം ഇതിന് ഇങ്ങനൊരു പ്രതികാരം അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു മറുപടി തീർച്ചയായിട്ടും കൊടുത്തേ മതിയാകത്തുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരുമില്ല, ബിഗ് ബോസിലെ നമ്മുടെ സ്വന്തം ദയാ അശ്വതി, അല്ലെങ്കിൽ ദയാ അച്ചു. ദയാച്ചു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ലൈവിൻ്റെ മേളമായിരുന്നു ഇറങ്ങിയതിന് ശേഷം, അതിനുശേഷം ഇന്ന് കണ്ട ഒരു പുതിയൊരു ലൈവായിട്ട് വന്നിട്ടുണ്ട്. യൂട്യൂബുകാരെല്ലാം കൂടെ ചേർന്ന് പൊങ്കാല ഇടുന്നുണ്ട്. യൂട്യൂബുകാരങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, യൂട്യൂബുകാരാര് പറഞ്ഞു എന്നുള്ളത് പേരെടുത്ത് പറയാനുള്ള ധൈര്യം ഉണ്ടായിരിക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു വലിയ റിയാലിറ്റി ഷോയിൽ എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് ചുവന്നുകൊണ്ട് കൊണ്ടുപോയ ഒരാളാണ് നിങ്ങൾ. അന്നേരം അങ്ങനെ ഒരു കാൻഡിഡേറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ആ പറയുന്നവരുടെ പേരെടുത്ത് പറയാനുള്ള ചങ്കൂറ്റെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. പിന്നെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അത് മൊത്തം പേരെയും കൂടെ ഒന്ന് ചേർത്ത് പറയുന്ന ഒരു നല്ല രീതിയല്ല. ആ പറഞ്ഞു തരാനുള്ള ആ ഒരു മാനേജ് നിങ്ങൾക്കില്ലാന്ന് നമുക്കറിയാം, പക്ഷേ ഞങ്ങളൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളെ എന്തോ ബിഗ് ബോസിൽ നിന്ന് വന്നതിന് ശേഷം ആൾക്കാർ അങ്ങനെ പൊങ്കാല ഇടുന്നു ഇങ്ങനെ പൊങ്കാല ഇടുന്നു. ഈ ഒരു വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ നിങ്ങളെ അവിടെ കൊണ്ടുചെന്ന് നിങ്ങളെ എന്തോ അവിടെ നിന്ന് പൊട്ടിത്തെറിപ്പിക്കുന്ന പ്രകടനങ്ങൾ കാണിക്കുമെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ അങ്ങോട്ട് കൊണ്ടു ചെന്ന് നിങ്ങളെ നിർത്തിയത്. അവിടെ ചെന്ന് ഫസ്റ്റ് ദിവസം തന്നെ നിങ്ങളുടെ വ്യൂസ് ജസ്ലാ മാടശ്ശേരി ഊരി. അതിനുശേഷം നിങ്ങൾ നനഞ്ഞ പടക്കം തന്നെ ആയിരുന്നു. അതിനെ കേരളത്തിലെ എല്ലാ പ്രേക്ഷകരും കണ്ട ഒരു കാര്യമായിരുന്നു. നനഞ്ഞ പടക്കം എന്ന് തന്നെ പറയാം, അതിനകത്ത് യാതൊരുവിധ മാറ്റവും ഇല്ല. അന്നേരം നിങ്ങൾക്ക് അവിടെ പിടിച്ചു നിൽക്കാനായിട്ടുള്ള ഏക ഒരു സോഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏക ഒരു വഴി എന്നുള്ള നിങ്ങളുടെ ഏറ്റവും ബുദ്ധിപരമായിട്ട് നിങ്ങൾ ജീവിതത്തിൽ ചെയ്ത ഒരു കാര്യമായിരിക്കും രജിത് സാറിൻ്റെ കൂടെ നിങ്ങൾ ആ കൂടി നിന്ന് കുറച്ച് ദിവസം നിങ്ങൾ ചെയ്ത കാര്യം. അത് ഒറ്റ ഒരു കാര്യമാണ് നിങ്ങളെ എലിമിനേഷനിൽ നിന്ന് ഒഴിവാക്കി ഒഴിവാക്കി നിന്ന്. അല്ലാതെ നിങ്ങളെ പുറത്തുള്ള ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തുണ്ടാകുന്ന ആരാധകരോ നിങ്ങൾ അതൊന്നും അല്ലായിരുന്നു. രജിത് എന്ന വ്യക്തിയോട് കൂടി നിങ്ങൾ കുറച്ച് ദിവസം നിന്നപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കിട്ടിയ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എലിമിനേഷനിൽ നിങ്ങൾ പിടിച്ചു നിന്നത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കണ്ണിന് ഇൻഫെക്ഷൻ വന്ന് നിങ്ങൾ പുറത്തു പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് പവനാവട്ടെ മറ്റുള്ളവരെല്ലാം കൂടിയപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കിട്ടുന്ന വോട്ടിൻ്റെ അളവ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ടതിൻ്റെ അളവ് കുറവെന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് നിങ്ങളുടെ മനസ്സിലെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾ പുറത്ത് കാണിച്ചു കൊടുത്തത്. അത് എല്ലാ മലയാളികളും അല്ലെങ്കിൽ എല്ലാ പ്രേക്ഷകരും അന്ന് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് രജിത് സാറിനെ കുറിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് നിങ്ങൾ കാണിച്ച നാടകീയമായ അഭിനയങ്ങളെല്ലാം ഒരു എന്താ പറയുന്നത്, ഒരു വ്യക്തി കാണിക്കുന്ന തികച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നത് ഒരാൾ നാടകീയമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളും കണ്ടാൽ മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് എല്ലാവർക്കും ഉണ്ട്. അന്നേരം നിങ്ങൾ എന്തുമാത്രം നാടകീയമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ കാണിച്ചു കൂട്ടിയെന്ന് എല്ലാവർക്കും അറിയാം. അന്നേരം നിങ്ങളിപ്പോൾ ഈ പുറത്ത് വന്നിട്ട് വന്നാൽ വീണ്ടും നാടകം കളിക്കരുത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു രണ്ട് ദിവസം കൂടുമ്പോൾ കൂടുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഫേസ്ബുക്കിൽ ലൈവ് വന്നിട്ട് നിങ്ങൾക്ക് വ്യൂവേഴ്സിനെയും നാട്ടുകാരുടെ എല്ലാം മനസ്സിലോട്ട് നിങ്ങളെ ഇടിച്ചിടിച്ച് കയറ്റണമെന്നുണ്ടെങ്കിൽ വേറെ വല്ല പരിപാടിയും ചെയ്യുക. അല്ലാതെ ലൈവ് വന്നിട്ട് നിങ്ങളെ അവർ ഇങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു, നിങ്ങളെ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണങ്ങൾ നിങ്ങൾ ഇട്ടുകൊടുത്തിട്ടാണ്, നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത പ്രവൃത്തികൾക്കുള്ള ഫലമാണ് നിങ്ങൾക്കിപ്പോൾ കിട്ടുന്നത്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അല്ലെന്നുണ്ടെങ്കിൽ ഭർത്താവിനെയോ ആരും ഒരു തരത്തിലുള്ള കുറ്റവും ഞങ്ങൾ പറയുന്നതായിട്ട് ഞങ്ങൾ എവിടെയും കണ്ടിട്ടില്ല. നിങ്ങളെ പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്ത തെറ്റിൻ്റെ ഫലം നിങ്ങളിപ്പോൾ ഏറ്റുവാങ്ങുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി, അത് നിങ്ങൾ അർഹിക്കുന്ന കാര്യം തന്നെയാണ്. അതിനുള്ള ഒരു വേറെ ഒരു തരത്തിലും ആരും നിങ്ങളറിയാം. നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ, നിങ്ങൾ ചെയ്ത തെറ്റിനുള്ള പരിപാടി, നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ ജനങ്ങൾ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ കൊറോണ കാലഘട്ടത്തിൽ തന്നെ ഞങ്ങൾ പുറത്തു വന്നത്, അന്നേരം ഞങ്ങളെയും അന്ന് പറഞ്ഞവർക്കൊന്നും ഈ കൊറോണ ഇല്ലായിരുന്നു. നിങ്ങൾ ഈ കൊറോണ കൊണാണ എന്ന് പറയുന്നുണ്ടല്ലോ, ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ തന്നെ നിങ്ങൾ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്കിതൊന്നും ചിന്തിച്ചുകൂടെ? നിങ്ങളിത് പറയാതിരുന്നെങ്കിൽ ഈ ആൾക്കാർ ഇതൊന്നും പറയത്തില്ല. നിങ്ങളിത് എന്തെങ്കിലും ഒരു കോമൺ സെൻസ് ഉള്ള അതുങ്ങൾ നിങ്ങൾ വായി മൂടിയിട്ട് കുറച്ച് നാളെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാനുള്ള പറയണം. അന്നേരം നിങ്ങൾക്ക് പറയാനുള്ള എല്ലാം പറയുക അറിയിക്കുക എല്ലാം വേണം, എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ പുട്ടിന് പേരിടുന്ന കണക്ക് കൊറോണ കൊണാണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും വാ മൂടിയിട്ടിരിക്കണം. നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളുടെ അഭിപ്രായം പറയുന്നത്, അതുകൊണ്ട് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ സഹി കെട്ടിട്ടാണ് ഇപ്പോൾ പറയുന്നത്. ഇനിയെങ്കിലും ദയവ് ചെയ്ത് കുറച്ച് മാനേഴ്സ് നിങ്ങൾ കാണിക്കണം. നിങ്ങൾക്ക് ഒരു ആരാധകരോ നിങ്ങൾക്ക് ഒരു ഒന്നുമില്ല. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ അന്ന് നിങ്ങൾ ആ രജിത് സാർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ കൂടെ നിന്നപ്പോഴത്തേക്ക് എന്തെങ്കിലും മാനുഷികമായിട്ടുള്ള ഒരു എല്ലാവർക്കും തോന്നിയ ഒരു അനുകമ്പയാണ് നിങ്ങൾക്ക് കിട്ടിയ വോട്ട്, അല്ലാതെ നിങ്ങളുടെ ഒന്നും കണ്ടിട്ടല്ല. നിങ്ങൾ കാണിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ എന്താണെന്ന് എല്ലാവർക്കും നല്ലതുപോലെ അറിയാം. പക്ഷെ ആ ഒരു വ്യക്തിയോട് കൂടി നിന്നപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ അനുകമ്പയാണ് ആ വോട്ട്. അത് ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്നപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുമെന്ന് കഴിയും. നിങ്ങളൊന്നും മാറാൻ പോകില്ല, നിങ്ങളൊക്കെ ഇതേ രീതിയിൽ തന്നെ തുടരും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു ജീവിതത്തിലും അല്ലാതുള്ള അതിനകത്തും ഒരേ തരത്തിൽ അഭിനയിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ മുന്നോട്ട് ഇനിയും പോകാൻ പറ്റത്തുള്ളൂ.
നിങ്ങൾ ആ നിങ്ങളുടെ വ്യക്തിത്വം എന്താണെന്ന് നിങ്ങൾ അന്ന് തന്നെ തെളിയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ കൂടുതലൊന്നും നിങ്ങൾ വീണ്ടും വീണ്ടും ലൈവ് വന്ന് നിങ്ങൾ തന്നെ നിങ്ങളെ പൊങ്കാല ഏറ്റുവാങ്ങാണ്. നിങ്ങൾക്ക് നാണമുണ്ടോ ഇങ്ങനെ വന്നിരുന്ന് പറയാനായിട്ട്? എന്ത് ഉളുപ്പോടുകൂടിയാണ് നിങ്ങൾ ഇത് പറയാൻ? നിങ്ങളെ ആൾക്കാരെ പൊങ്കാല എടുത്ത് നിങ്ങൾ ചെയ്ത കാര്യത്തിനാണ് നിങ്ങൾ ഇപ്പൊ നിങ്ങൾ ഈ ഇത് ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. നിങ്ങളുടെ പ്രവർത്തികൾ നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും ഏൽക്കേണ്ടി വരത്തില്ല. പ്രവർത്തികൾ നന്നാക്കുക, എന്നിട്ട് വന്ന് കയറുക ലൈവ് വരും. നാണമുണ്ടോ നിങ്ങൾക്ക്? ഇനിയും ഇനിയും ലൈവ് വന്ന് നിങ്ങൾ ഓരോ ജനങ്ങളുടെ അല്ലെങ്കിൽ ഓരോ മനസ്സിലോട്ട് ഇടം പിടിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഒന്നും ആകത്തില്ല. നിങ്ങൾ എല്ലാവരുടെ മുമ്പിൽ ഒരു ഹാസ്യ കഥാപാത്രം അല്ലെന്നുണ്ടെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ ചീത്തവിളി കേൾക്കാൻ വേണ്ടി മാത്രം ലൈവ് വരുന്ന ഒരു സ്ത്രീയായിട്ട് മാറുകയാണ്. ദയവ് ചെയ്ത് ഒഴിവാക്കിയിട്ട് പോവുങ്ങളെ. മറ്റുള്ളവരോട് ഞാൻ പറയലോ, തികച്ചും ഇത് കുറെ തവണ ആയതുകൊണ്ട് മാത്രമാണ് ഇതിന് പ്രതികരിച്ചത്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല പ്രതികരിച്ചത്. എന്ന് വെച്ചാൽ ഈ ഒരു സിറ്റുവേഷൻ COVID-19 കൊറോണയുടെ ഒരു കാലഘട്ടത്തിൽ ഇതിനൊന്നും പ്രതികരിക്കേണ്ട എന്ന് തന്നെ വിചാരിച്ചതിനാണ്. പക്ഷേ ഇതിപ്പോൾ ഒന്ന് രണ്ട് തവണയായിട്ട് ഒരുപാട് തവണ നമ്മളൊന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലായപ്പോഴാണ് പ്രതികരിച്ചത്. മറ്റൊന്നും കൊണ്ടല്ല, വേറൊന്നും വിചാരിക്കില്ല. എല്ലാവരും അവരവരുടെ വീടുകളിൽ തന്നെ ഇരിക്കുക, സുരക്ഷിതരായിരിക്കുക. ഇതിനെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. ഈ ഒരു കാലഘട്ടവും കടന്നു പോകും. ഓക്കെ, ഗുഡ് ബൈ. സ്റ്റേ ട്യൂൺ. അഖിൽ വിശ്വം, ഡോക്ടർ ലവ്. ഗുഡ് ബൈ.